എംഫ്ലിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രമുഖമായ ഒരു ചാനൽ നടത്തിയ തെരഞ്ഞെടുപ്പ് സർവേയുടെ ഫലം നാമെല്ലാം കണ്ടതാണ്, കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നതാണ്. ആ തെരഞ്ഞെടുപ്പ് സർവേ എത്രമാത്രം ശാസ്ത്രീയമായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണർന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റിനെ പോലുള്ള ഒരു ചാനൽ ഒരു സർവേ നടത്തുമ്പോൾ, പ്രത്യേകിച്ചും കേരളത്തിലെ ഏറ്റവും വലിയ ചാനലാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനലാണ്, അങ്ങനെ ഒരു സർവേ നടത്തുമ്പോൾ ശാസ്ത്രീയതയും കൃത്യതയും ഉറപ്പാക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. അവർ നടത്തിയ ആ സർവേ നടത്തിയത് ബാംഗ്ലൂരിലെ ഒരു സംഘടനയാണ്, ഒരു മാർക്കറ്റ് റിസർച്ച് ഗ്രൂപ്പാണ്, AIZ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്, റിസർച്ച് പാർട്ണേഴ്സാണ് അവർ. പക്ഷേ അവരിതിന് മുമ്പ് ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സർവേയും നടത്തി പരിചയസമ്പന്നരല്ല, യാതൊരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സർവേയും നടത്തി എന്നല്ല. നമുക്കറിയാം സെഫോളജി, തെരഞ്ഞെടുപ്പ് പ്രവചനശാസ്ത്രം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ വികസിച്ചു വരുന്ന ഒരു വലിയ ശാസ്ത്രമാണ്. അതിൻ്റെ കൃത്യത എത്രമാത്രം നമുക്ക് ഉറപ്പാക്കാൻ പറ്റുമോ അത്രമാത്രം അതിൻ്റെ റിസൾട്ടും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഈ വിഷയം ഞങ്ങളൊപ്പം ചർച്ച ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന സെഫോളജിസ്റ്റും പത്രപ്രവർത്തകനുമായ ശ്രീ എസ് ജോർജ് കുട്ടിയാണ്. അദ്ദേഹം 1987 മുതൽ ഇക്കെ നായനാറിൽ 100-ൽ പരം സീറ്റുകൾ നേടി LDF അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പ് കൃത്യമായി പ്രവചിക്കുന്നത് മുതൽ പിൽക്കാലത്ത് പല തെരഞ്ഞെടുപ്പുകളും പ്രവചിച്ചിട്ടുള്ള, ശാസ്ത്രീയമായി പഠനം നടത്തിയിട്ടുള്ള, ഇത് സംബന്ധിച്ച് വൈദഗ്ധ്യമുള്ള ആളാണ്. താങ്കൾ ഈ ഏഷ്യാനെറ്റ് നടത്തിയ ഈ സർവേ എത്രമാത്രം ശാസ്ത്രീയമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ശാസ്ത്രീയത ഇല്ലാത്തൊരു സർവേ നടത്തി ജനങ്ങളെ പറ്റിക്കുന്നത് ശരിയാണ്? ഏഷ്യാനെറ്റ് പുറത്തുവിട്ട സർവേ അവിടെ ഒരു വിഹഗ വീക്ഷണത്തിലൂടെ ആദ്യം ഞങ്ങൾക്ക് അതൊരു ശരിയാണെന്ന് തോന്നിയെങ്കിലും, കാരണം അതിന് രണ്ടാഴ്ചക്ക് മുമ്പ് ഏതാണ്ട് സമാനമായ ഒരു സർവേ ഈ പുറത്തു വന്നിരുന്നു. ആ നിഗമനത്തിൻ്റെയും ആ ഫലവും ഏഷ്യാനെറ്റ് സർവേ അതിശക്തമായി സ്വാധീനിച്ചിരിക്കുന്നുവെന്ന് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ മനസ്സിലായി. കാരണം ഒരു ഫലത്തിൻ്റെ നിന്ന് വഴി കണ്ടെത്തുക, വഴിയിലൂടെ ഫലം കണ്ടെത്തുക എന്നുള്ളതിന് പകരം ഒരു ഫലത്തിലൂടെ വഴിയിലേക്ക് തിരിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് ഏഷ്യാനെറ്റ് സർവേയിൽ നടന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു ഗവേഷകൻ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ ഒരു കണ്ടെത്തൽ നടത്തിയിട്ട് ആ കണ്ടെത്തൽ നടത്തുന്നതിന് എന്തായാലും അതിൻ്റെ രീതിശാസ്ത്രവും മെത്തഡോളജിയും വഴിയും എല്ലാം വളരെ ത്യാഗപൂർണമായ ഒരു വഴിയിലൂടെയാണ് ശാസ്ത്രജ്ഞൻ ഒരു സത്യം കണ്ടെത്തുന്നത്. ആ സത്യം അയാൾ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് വേറൊരാൾക്ക് വെളിപ്പെട്ടിട്ട് പോയാൽ ആ വെളിപ്പാടിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വഴി വെട്ടിത്തൊരുക്കി ഞാനും ഇത് വഴി വന്നിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ പല സർവേകളും ഇനി പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. അങ്ങനെ ഒരു സർവേ വഴികാട്ടി ആയാൽ ബാക്കിയുള്ളവരെല്ലാം ഈ സർവേയുടെ പുറകെ പോയിട്ട് അവസാനം ഈ ഒരു റിസൾട്ടിലേക്ക് ഏതാണ്ട് എല്ലാവരും സമാനമായ കൺവേർജ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട്. അന്നേരം ഇവിടെ സർവേ നടത്തിയവരുടെ പിന്നെ ശ്രീ മുരുകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവർക്ക് മുൻപരിചയം ഇല്ലാതെയും ചെയ്യാം, അത് ഞാൻ എതിർക്കുന്നില്ല. കാരണം ഞങ്ങൾ അന്ന് മുൻപരിചയം ഇല്ലാതാണ് ചെയ്തത്. പക്ഷേ മുൻപരിചയം ഇല്ല എന്നുള്ള അവരുടെ കുറവിനെ അല്ല ഞങ്ങളിവിടെ ചോദ്യം ചെയ്തത്. അവർ മുൻപേ നടത്തിയിരുന്ന സർവേയുടെ അതേ ഫലത്തെ അനുകരിക്കുകയും വഴിയെ നിരാകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഉദാഹരണം, കഴിഞ്ഞ 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDFഉം LDFഉം തമ്മിലുള്ള വോട്ടിംഗ് വ്യത്യാസം 1.82%, അതായത് 2% താഴെയാണ്. അവർ തമ്മിലുള്ള സീറ്റ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ 12.8%. ഈ രീതിയിലുള്ള സീറ്റും വോട്ടും തമ്മിലുള്ള വ്യത്യാസം കേരളത്തിലുണ്ട്. അതായത് 1% വോട്ടിംഗ് വ്യതിയാനത്തിൽ 2 സീറ്റുകൾക്ക് വ്യത്യാസം ഉണ്ടാകുന്ന സംസ്ഥാനമാണ് കേരളം പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അതായത് LDFഉം UDFഉം തമ്മിൽ ഒരു 10% വോട്ട് വ്യത്യാസം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എതിർവശത്ത് നിൽക്കുന്ന പരാജയപ്പെടുന്ന പാർട്ടിക്ക് 0 സീറ്റേ കിട്ടുള്ളൂ. കാരണം 10% വോട്ടിന് ഡിഫറൻസ് LDFഉം UDFഉം തമ്മിലുള്ള സാധ്യത കേരളത്തിലില്ല. ആ ഒരു സാധ്യതയാണ് യഥാർത്ഥത്തിൽ ഈ സർവേക്കകത്ത് അവർ കാണിച്ച ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. അതായത് വോട്ട് ശതമാനത്തെ സീറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ അവർക്ക് പരാജയപ്പെട്ടു. ആ പരാജയപ്പെടുമ്പം തന്നെ ഈ സർവേയുടെ അർത്ഥശൂന്യത നമുക്ക് പിടിയിട്ടു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് കിട്ടിയ 8-9% വോട്ട് 20% വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 20% 11% വോട്ട് ജമ്പുണ്ടായ ഒരു പാർട്ടിക്ക് സീറ്റ് കിട്ടുന്നില്ല. ന്യായം പോട്ടെ, അത് നമ്മൾ തർക്കിക്കുന്നില്ല. ചിലപ്പോൾ ചില മണ്ഡലങ്ങൾ വളരെ താഴെയും വളരെ മുകളിലും ആവും. പക്ഷേ ഈ 20% വോട്ട് ഈ 2 പാർട്ടികളുടെയും, അതായത് 2 മുന്നണികളുടെയും ഭാഗത്തു നിന്ന് കീറി മുറിച്ചുകൊണ്ടാണ് 20% വോട്ട് കിട്ടിയത്.
അത് ആരിൽ നിന്നാണ് ഏത് തരത്തിലാണ് പോയതെന്നുള്ള കാര്യം വിലയിരുത്തുന്ന കാര്യത്തിൽ ഈ സർവേ പരാജയപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും വ്യാപകമായി, അതായത് പരക്കെ നടത്തിയ സർവേ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. 5000 സാമ്പിളേ എടുത്തിട്ടുള്ളൂ. അതായത് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ 250 സാമ്പിൾ. ഒരു പാർലമെൻറ്റിലും നമുക്കറിയാം, ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ 250 സാമ്പിൾ എന്ന് പറഞ്ഞാൽ 1,000,000 വോട്ടുള്ള 9,00,000 മുതൽ ചിലടത്ത് 1,200,000 വരെ വോട്ടുണ്ട്. 10,00,000 വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ 250 പേരെ കണ്ടതിന് ശേഷം അത് സാമാന്യവൽക്കരിച്ചിരിക്കുകയാണ്. അങ്ങനെ സാമ്പിളിൻ്റെ കുറവായതുകൊണ്ട് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ സാമ്പിൾ എടുക്കുന്നതിനൊരു ജസ്റ്റിഫിക്കേഷൻ വേണം. അതായത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഈ 1,000,000 വോട്ടർമാരെ എങ്ങനെ 250 സാമ്പിളുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് വ്യക്തമായി അവർ നിർവചിക്കാൻ ബാധ്യസ്ഥരാണ്. അതിൻ്റെ ബാധ്യസ്ഥത ഇല്ലായ്മ ഒരു കാരണം ഞാൻ പറയാം. അതായത് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ 7 അസംബ്ലി സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഒരു അസംബ്ലി സെഗ്മെൻറ്റിൽ മിനിമം 7 പഞ്ചായത്ത് സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഒരു പഞ്ചായത്ത് സെഗ്മെൻറ്റിൽ ഈ 10 മുതൽ 20 വരെ വാർഡുകൾ, ഇങ്ങനെയുള്ള അതര, അതായത് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏതാണ്ട് 2,000-ത്തോളം വാർഡുകളുണ്ട്. ഈ 2,000-ത്തോളം വാർഡുകളിൽ ഈ ഒരു വാർഡിൽ ഒരാളിനെ വെച്ച് തിരഞ്ഞെടുത്താൽ പോലും മിനിമം 2,000 സാമ്പിൾ വേണം. എവരെടുത്തേക്കുന്ന മെത്തോളജിയാണ് ഉപയോഗിച്ചതെങ്കിൽ, എവരെടുത്ത മെത്തോളജി എന്താ, അതാവത് ആ മെത്തോളജി വേണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. എവരെടുത്ത മെത്തോളജി എന്ന് പറഞ്ഞാൽ മുഴുവൻ കോൺസ്റ്റിറ്റ്യുവൻസിയെ എടുത്തു. അങ്ങനെ എടുക്കുമ്പോൾ മുഴുവൻ കോൺസ്റ്റിറ്റ്യുവൻസിയുടെയും പ്രാധാന്യം ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇതേ മെത്തേഡ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നതാണ് നമ്മൾ നിർവചിക്കപ്പെടേണ്ടത്. എന്നാൽ ആ സാമ്പിളിംഗ് മെത്തേഡ് ഈസ് ഇത്തരം തെരഞ്ഞെടുപ്പ് സർവേകൾ വോട്ടർമാരെ സ്വാധീ വളരെ ചെറിയൊരളവിലെങ്കിലും വോട്ടർമാരെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇലക്ഷൻ്റെ സമയത്താകുമ്പോഴത്തേക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം ഇതിനെ വിലക്കിയിരിക്കുന്നത് ഇലക്ഷൻ സമയത്ത്. ഇപ്പം പ്രീപോൾ സർവേ നേരത്തെ നടത്തുന്ന പ്രീപോൾ സർവേ ഇതുണ്ട്, ഈ ഒരു നേരത്തെ നടത്തുന്നതാണ്. പക്ഷേ ഇതൊക്കെ ഒരു പരിധിവരെ ജനങ്ങളെ സ്വാധീനിക്കാം. ഇപ്പോൾ ഇവർ കണ്ടിരിക്കുന്നത് ശബരിമല വിഷയമാണ്. 64% പേരും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് ശബരിമല വിഷയമാണെന്ന ഒരു കാര്യമാണ് ഈ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ നേരത്തെ ഈ ചെറിയ സാമ്പിൾ വെച്ചിട്ട് എങ്ങനെ ശബരിമലയെ എങ്ങനെ മെഷർ ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രശ്നം. ചെറിയൊരു സാമ്പിൾ വെച്ച് ശബരിമലയെ മെഷർ ചെയ്യാൻ പറ്റുമോ? മാത്രമല്ല അതിൽ തന്നെ എത്ര സ്ത്രീകളുണ്ടായിരുന്നു, സ്ത്രീകളിൽ തന്നെ ശബരിമലയെ അനുകൂലിക്കുന്ന സ്ത്രീകൾ എത്ര, പ്രതികൂലിക്കുന്ന സ്ത്രീകൾ എത്ര, അങ്ങനെയുള്ള ശാസ്ത്രീയമായ വിശകലനമൊന്നും വാസ്തവത്തിൽ കണ്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പം നമ്മുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് വളരെ മുതിർന്ന, ഇപ്പം എം ജി രാധാകൃഷ്ണനെയും വിനു വി ജോണിനെയും പി ജി സുരേഷ് കുമാറിനെയും പോലുള്ള വളരെ മുതിർന്ന ജേർണലിസ്റ്റുകളിരുന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ജനങ്ങളത് വിശ്വസിക്കും. അപ്പോൾ ജനങ്ങൾ വിശ്വസിക്കുമ്പം അവർക്ക് ഇതുപോലെ അവരുടെ അവർ സർവേ നടത്താൻ ഏൽപ്പിച്ച ആളുകളുടെ ഓതൻറ്റിസിറ്റി, ആധികാരികത, അല്ലെങ്കിൽ അവരുടെ മുൻപരിചയം, താങ്കൾ നേരത്തെ പറഞ്ഞാൽ ആദ്യമായി ചെയ്യുന്ന അങ്ങനെ ചെയ്യാം, പക്ഷേ അത് തുറന്നു പറയണമായിരുന്നു. ആളോട് പറയണം, തുറന്നു പറയണം, ഇത് ആദ്യമായി സർവേ, ഇത് ഇവരാദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് സർവേ നടത്തുന്നത്, അവരിതിനു മുമ്പ് നടത്തിയ പരിചയമൊന്നുമില്ല, എങ്കിലും പൂർണ്ണ ശാസ്ത്രീയമാണെന്നൊക്കെ അവർക്ക് പറയാം. പക്ഷേ ആ കാര്യം ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ പാടില്ല, അത് മറച്ചു വയ്ക്കാൻ പാടില്ല, അത് ആണ് ഒരു പ്രധാനം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആ ധാർമ്മികതയെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രശ്നം ഉന്നയിക്കുന്നത്. അപ്പോൾ അത് ശരിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ട്? മുരുകൻ പറഞ്ഞത് ഒരു കാര്യം ഒരു പരിധി ശരിയാണ്. അതായത് A2Z എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിയ സർവേയുടെ എ ശരിയായില്ല, ഇസഡ് ശരിയായി എന്ന് പറഞ്ഞാൽ ഒരു സർവേക്ക് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ പോൾ പഠനത്തിന് A മുതൽ Z വരെ ഏതാണ്ട് 26 ഘടകങ്ങളുണ്ട്. അപ്പം നിർബന്ധമായിട്ടും പറയാറുള്ളതാണ്. അതിലെ ഒന്നാമത്തെ ഘടകമാണ് ആ സമൂഹത്തിനെ അല്ലെങ്കിൽ യൂണിവേഴ്സിനെ മനസ്സിലാക്കുക എന്നുള്ളത്. കേരള സമൂഹത്തിലെ, കേരളത്തിലെ വോട്ടർമാരെ, അവരുടെ പൊതു മനസ്ഥിതി ഇവർ പറയുക. അതിനുശേഷമാണ് അതിൻ്റെ സ്ഥൂലവും സൂക്ഷ്മവുമായ അവസ്ഥയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർവേ ചെയ്യുന്നത്. അതിൽ ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ എന്താണ് വോട്ടർമാരുടെ മൂഡ് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് അന്വേഷിക്കാൻ ഒറ്റ ചോദ്യം കൊണ്ട് മാത്രം ഒരിക്കലും കഴിയുന്നതല്ല. അതിന് നമ്മളൊരു ചോദ്യം ഇട്ടിട്ട് ശബരിമലയാണോ കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ ഒരു 4 വിഷയം എടുത്തിട്ടിട്ട് അതിൽ ഏതാണ് നിങ്ങൾ റേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ ഒരാളുടെ മുന്നിലേക്ക് ഒരു ഉത്തരം പറയാനായിട്ട് ഉത്തരം വായിലേക്ക് തിരികെ കയറ്റുന്നത് പോലെയാണ് യഥാർത്ഥ ചോദ്യം അവർ തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഒരു നേതൃത്വത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ്റെ മാതൃകയ്ക്ക് തെറ്റാണ്. 2, ഇതിൻ്റെ ഈ ചോദ്യാവലിയിൽ ഇവർക്ക് കിട്ടിയ 64% ആളുകൾ ശബരിമലയാണ് സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്.
ആ നെഗറ്റീവ് അംശം ആർക്കാണ് പോസിറ്റീവ് അംശം ആർക്കാണ് എന്ന് വിവരിക്കുന്ന കാര്യത്തിൽ ഈ സർവേയുടെ പല വിശകലനത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ജോർജ് കുട്ടി, ഇത് നമ്മൾ ഈ അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം ഈ ജനമനസ്സ് അളക്കുന്നതിന് അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം അളക്കുന്നതിന് സർവേ പോലെ തന്നെ വേറെയും മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏഷ്യാനെറ്റിൻ്റെ തന്നെ വെബ് നടത്തിയ ഒരു സർവേയിൽ, സർവേ എല്ലാവരും ഒരൊറ്റ വിഷയത്തിൽ മാത്രം നടത്തിയ സർവേയിൽ ഏതാണ്ട് 33,000 പേർ പങ്കെടുത്തു. 36,300 പേർ പങ്കെടുത്തു. അതിൽ പങ്കെടുത്തതിൽ 22,000 പേരും പറഞ്ഞത് ഈ ശബരിമല വിഷയം ഒരു പ്രശ്നമേ അല്ല, ശബരിമല വിഷയം ഇലക്ഷനെ സ്വാധീനിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. വെറും 13,000 പേർ മാത്രമാണ് സ്വാധീനിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ 13,000 പേർ സ്വാധീനിക്കുമെന്ന് പറഞ്ഞപ്പോൾ 22,000 പേർ സ്വാധീനിക്കില്ലെന്ന് പറഞ്ഞു. അത് യുവാക്കളുടെ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന യുവാക്കളുടെ അവരുടെ തന്നെ ഈ വെബ് പേജിൽ നിന്ന് വന്ന, അവർക്ക് ധാരാളം ഇതുള്ളതാണ്, അപ്പം അതിൽ നിന്ന് വന്ന പ്രതികരണമാണ്. അപ്പം അത്തരം ഒരു റിസൾട്ട് അവരുടെ സ്ഥാപനത്തിനകത്ത് തന്നെ ഉള്ളപ്പോൾ അതുകൂടെ ഇത് പാർഷ്യലായിട്ടെങ്കിലും ഇതിനകത്ത് റെഫർ ചെയ്യേണ്ടതല്ലേ? അങ്ങനെ ഒരു റെഫറൻസ് ഉണ്ടാകേണ്ടതല്ലേ? സർവേ ഫലം വേറെ ആയിരിക്കാം, എങ്കിലും ഇങ്ങനെയും ഒരു ഇതുണ്ട് എന്നുള്ളത് ഒരു പറയാനൊരു ബാധ്യത ഇല്ലേ അവർക്ക്? അല്ല, വെബ് സർവേ നമുക്ക് പൂർണ്ണമായും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. രണ്ടും രണ്ട് മെത്തേഡാണ്. കാരണം എന്ന് പറഞ്ഞാൽ വെബിൽ വന്നിരിക്കുന്ന ആളുകൾ അത് ഡിഫൈൻഡ് ആയിട്ട് വെബിൽ റിസർച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ വെബിൽ അന്വേഷിക്കാൻ വരുന്നവരാണ് വരുന്നത്. പക്ഷേ ഇല്ലെന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഫീൽഡ് സർവേ നടത്തുമ്പോഴത്തേക്ക് മുഴുവൻ ആളുകളും വരും. കാരണം ഒരു മനോരമ വരിക്കാരുടെ ഇടയിൽ നടത്തിയ സർവേ എന്ന് പറഞ്ഞാൽ ആ ഡിഫൈൻഡ് പോപ്പുലേഷൻ അടുത്തേ വരുന്നുള്ളൂ, ജനറൽ പോപ്പുലേഷനെ റിഫ്ലക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് പക്ഷേ അവരത് പറയണമായിരുന്നു, പക്ഷേ അത് ഇതിൻ്റെ ഭാഗമായി ഈ സർവേയുടെയോ അല്ലെങ്കിൽ ഈ പഠനത്തിൻ്റെ ഭാഗമാക്കാൻ പാടില്ല. വ്യത്യസ്തമായി അവർക്ക് പറയാമായിരുന്നു ഇങ്ങനെ സർവേ നിങ്ങൾ കിട്ടിയിരുന്നു എന്നവർക്ക് അഭിപ്രായപ്പെടാമായിരുന്നു. അതൊരു കാര്യം. അപ്പോൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സർവേകൾ ഇനിയും പലരും നടത്തും. നമുക്കറിയാം ഇലക്ഷൻ്റെ ഡിക്ലറേഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് വരെയും തെരഞ്ഞെടുപ്പ് സർവേകൾ ഉണ്ടാവും. പക്ഷേ എന്ത് സർവേ വന്നാലും അതിൻ്റെ കൃത്യതയും ശാസ്ത്രീയതയും ഉറപ്പാക്കാനുള്ള ബാധ്യത പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കുണ്ട്. ഏതെങ്കിലും ചെറിയ മാധ്യമങ്ങൾക്ക് എന്തും ചെയ്യാം, പക്ഷേ ഒരു പ്രധാനപ്പെട്ട മാധ്യമം, വിശ്വാസ്യതയുള്ളൊരു മാധ്യമം അത് ചെയ്യുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവൂ. അങ്ങനെ ചെയ്യുമ്പം അവരല്ലെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും തുറന്നു പറയാനുള്ള ഒരു ബാധ്യത അവർക്കുണ്ട്. ആ നിലയ്ക്ക് ഉള്ള ഒരു ഉത്തരവാദിത്വ ബോധം കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.